നിൽക്കക്കള്ളി ഇല്ലാതെയാണ് ആ കൊടും ക്രിമിനലുകൾ കുഞ്ഞിനെ വിട്ടയച്ചതെന്ന് വ്യക്തം. എങ്കിലും ഭയം നമ്മെ വിട്ടുമാറുന്നില്ല. പോലീസിന് ആശ്വസിക്കാൻ സമയമായില്ല. മാതാപിതാക്കൾക്ക് മാത്രമല്ല മനസ്സാക്ഷിയുള്ള ആർക്കും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാത്ത അന്തരീക്ഷമാണ് ഏതാനും ക്രിമിനലുകൾ സംസ്ഥാനത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറ്റവാളികളെ ഭയപ്പെട്ടോ അവർക്ക് കീഴടങ്ങിയോ സ്വൈര്യമായി ജീവിക്കാനാവില്ല. നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് തിങ്കളാഴ്ച വൈകുന്നേരം കൊല്ലം ഓയൂർ കാറ്റാടിമുക്കിലുണ്ടായത്. ഓട്ടുമൂല റജി ഭവനിൽ റജിയുടെ മകൾ അബിഗേൽ സാറ റജി എന്ന 6 വയസ്സുകാരിയെയാണ് ഒരു സ്ത്രീ അടക്കമുള്ള ക്രിമിനൽ സംഘം തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യമായി 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. 9 വയസ്സുള്ള സഹോദരൻ ജോനാഥനുമൊത്ത് ട്യൂഷന് പോകുമ്പോഴായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. ജോനാഥനെയും കാറിൽ കയറ്റിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അവൻ കുതറി രക്ഷപ്പെടുകയായിരുന്നു. കൊല്ലം നഗരമധ്യത്തിലാണ് കുട്ടിയെ ഉപേക്ഷിച്ചത് എന്നത് ക്രിമിനൽ സംഘത്തിന്റെ മനോബലമാണ് കാണിക്കുന്നത്. പൂയപ്പള്ളി ഓയൂരിൽ നിന്ന് 35 കിലോമീറ്ററിലധികം കുട്ടിയുമായി സഞ്ചരിച്ച് നഗരമധ്യത്തിലെത്താൻ കള്ളക്കൂട്ടം ധൈര്യം കാട്ടി. പോലീസും നാട്ടുകാരും നാടെങ്ങും അരിച്ചു പെറുക്കുമ്പോഴും കുട്ടിയുമായി സുരക്ഷിതമായി ഒളിച്ചു കഴിയാനും സംശയലേശമന്യെ കുട്ടിയെ നഗരമധ്യത്തിലെ ആശ്രമ മൈതാനത്തിനടുത്ത് ഇറക്കിവിടാനും ഇവർക്കായത് പോലീസ് അതീവ ഗൗരവത്തോടെ വിലയിരുത്തണം. കുട്ടിയെ ഉപേക്ഷിച്ച സ്ത്രീക്ക് ആരുടെയും കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞതാണ് മറ്റൊരു സുപ്രധാന കാര്യം. ഈ ക്രിമിനൽ സംഘത്തിന്റെ ഇതുവരെയുള്ള ചെയ്തികൾ വ്യക്തമാക്കുന്നത് ഇവർ ഈ ക്രൂരകൃത്യം കൃത്യമായി ആസൂത്രണം ചെയ്തിരിക്കുന്നുവെന്നാണ്. എന്നാൽ പണമായിരുന്നോ അവരുടെ ലക്ഷ്യമെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ലതാനും. ക്രമസമാധാനമാണ് ഏതൊരു നാടിന്റെയും ഏറ്റവും വലിയ ആവശ്യം. അത് ഉറപ്പുവരുത്തുകയാണ് ഏതൊരു സർക്കാരിന്റെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യവും. ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന നാട് എന്ന സൽപ്പേരാണ് കേരളത്തിന്റെ എല്ലാ നേട്ടത്തിന്റെയും അടിസ്ഥാനം. കേവലം ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നത് മാത്രമല്ല ഈ ക്രിമിനൽ കൂട്ടം ചെയ്തിരിക്കുന്ന കുറ്റം. ഈ നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ബോധപൂർവം ശ്രമിച്ചിരിക്കുന്നു. ഇവരെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിലെത്തിക്കുന്നതുവരെ പോലീസിന് വിശ്രമമരുത്. പ്രതികളെ കണ്ടെത്താനോ അവർ സഞ്ചരിച്ച കാർ തിരിച്ചറിയാനോ ഇതേവരെയും കഴിഞ്ഞിട്ടില്ല എന്നത് ആശങ്കാജനകമാണ്. നാടുനീളെ സർക്കാർ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളിലോ സ്വകാര്യ സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും CCTV ക്യാമറകളിലോ ഈ കേസിൽ ഉപയോഗപ്രദമായ ദൃശ്യങ്ങൾ യാതൊന്നും ലഭിച്ചിട്ടില്ല എന്നത് എന്തുകൊണ്ടായിരിക്കാം? തട്ടിക്കൊണ്ടുപോയ അജ്ഞാതർ 2 തവണ കുട്ടിയുടെ വീട്ടിലേക്ക് മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടു. മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഇത്തരം കേസുകളിൽ പ്രതികളുടെ സന്ദേശം വരുമെന്നത് പോലീസിന് മുൻകൂട്ടി കാണുവാനും കുട്ടിയുടെ ബന്ധുമിത്രാദികളുടെ ഫോണുകൾ നിരീക്ഷണത്തിൽ വയ്ക്കാനും കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? സംഭാഷണം ദീർഘിപ്പിച്ച് കുറ്റവാളികൾ എവിടെയാണ് എന്നുള്ള ലൊക്കേഷൻ കണ്ടെത്താൻ സാധിക്കുമായിരുന്നില്ലേ എന്നാണ് സാധാരണക്കാരായ ജനങ്ങൾ പോലും ചോദിക്കുന്നത്. അതിനുള്ള രഹസ്യ നിർദ്ദേശങ്ങൾ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് നൽകാൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? പ്രതികൾ സഞ്ചരിച്ച കാറിനെ പറ്റി അന്വേഷിക്കുന്നതിൽ കാലതാമസമുണ്ടായി എന്ന ആരോപണം ഗൗരവതരമാണ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന്റെ ഉദ്ദേശ്യം മോചനദ്രവ്യമോ അതോ ബാലപീഡകർക്ക് കൈമാറി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാവാനോ ആകാം. പോലീസ് കേസുകളെയും ശിക്ഷാവിധികളെയും തെല്ലും ഭയമില്ലാത്ത ഒരു വിഭാഗം മനുഷ്യർ സമകാലീന കേരള സമൂഹത്തിലുണ്ടെന്നത് ആശങ്കാജനകമാണ്. വ്യാജ രജിസ്ട്രേഷൻ നമ്പറുമായി നിരത്തുകളിലൂടെ പായുന്ന വാഹനങ്ങൾ പോലീസ് മോട്ടോർ വാഹനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിയേണ്ടതാണ്. ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ സ്കാൻ ചെയ്യുമ്പോൾ അതേപറ്റിയുള്ള സമഗ്രമായ വിവരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കാൻ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ സംവിധാനമുണ്ട്. എന്നിട്ടും വ്യാജ നമ്പറുകൾ ഉപയോഗിച്ച് നിരത്തിലിറങ്ങാൻ കുറ്റവാളികൾക്ക് എങ്ങനെ കഴിയുന്നു? വാഹന പരിശോധനയുടെ ലക്ഷ്യം പിഴ ഈടാക്കുക എന്നത് മാത്രമോ? തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ ചിത്രങ്ങളും മറ്റും ടെലിവിഷൻ ചാനലുകളുടെ വ്യാപകമായി പ്രചരിപ്പിച്ചത് കുട്ടിയെ കണ്ടെത്താൻ സഹായകരമായി എന്നത് യാഥാർത്ഥ്യം തന്നെ. എങ്കിലും പോലീസ് അന്വേഷിക്കുന്ന കാര്യങ്ങളും കേസിൽ ലഭിക്കുന്ന വിവരങ്ങളും തൽക്ഷണം ചാനലുകളുടെ സംപ്രേഷണം ചെയ്യുന്നത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രതികളും അവരുമായി ബന്ധമുള്ളവരും കേസന്വേഷണത്തിന്റെ പുരോഗതി മനസ്സിലാക്കാനും മുൻകരുതലുകൾ സ്വീകരിക്കാനും ഇതുമൂലം ഇടയാകുന്നുണ്ട് എന്നത് ദൃശ്യ മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടതാണ്. കുട്ടിയെ കണ്ടെത്താൻ സഹായകരമായ വിവരങ്ങൾ മാത്രമാണ് പരസ്യമാക്കേണ്ടത്. പോലീസിന്റെ കേസന്വേഷണത്തിലെ പുരോഗതിയല്ല, അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിൽ ഉണ്ടല്ലോ. പ്രതികളെ കണ്ടെത്താനും മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമാറ് കാര്യക്ഷമമായ തെളിവുകൾ ശേഖരിക്കുവാനും പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഇത്തരം കേസുകളിലെ പിഴവുകൾ ഉണ്ടാകാത്ത രീതിയിൽ അന്വേഷണം നടത്താൻ വേണ്ട പരിശീലനം പോലീസ് സ്റ്റേഷൻ തലത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടതുമാണ്.
ഈ അവസരത്തിൽ ആധുനികം എന്ന് പറഞ്ഞ് സ്ഥാപിച്ച സർക്കാർ സ്പോൺസേർഡ് ക്യാമറകളെ കുറിച്ച് ജനങ്ങൾക്ക് പല സംശയങ്ങളുമുണ്ട്. എല്ലാ കച്ചവടത്തിലും അഴിമതി കേൾക്കുന്നതിനാൽ ക്യാമറയുടെ ഗുണനിലവാരത്തിൽ ജനം സംശയിച്ചാൽ തെറ്റു പറയാനാവില്ല. ഈ അവസരത്തിൽ ഒരു ഗ്രാമത്തിൽ സംഭവിച്ച ഒരു കാര്യം ഓർമ്മയിൽ വരുന്നു. കുഞ്ഞിപ്പാപ്പച്ചൻ എന്ന കർഷകൻ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ഉപജീവനമാക്കി മാറ്റിയ ഒരു നാട്ടുമ്പുറത്തെ കർഷകനാണ്. എന്നാൽ കൃഷിവിളകൾ ഉണ്ടാകുന്നത് മോഷണം പോകുന്നത് പതിവായി. ശല്യം മൂത്തതോടെ ഒരു ദിവസം കുഞ്ഞിപ്പാപ്പച്ചന്റെ കൃഷിഭൂമിയിൽ ഒരു ഉപകരണം സ്ഥാപിക്കപ്പെട്ടു. അതിനൊപ്പം ഒരു ബോർഡും പ്രത്യക്ഷപ്പെട്ടു. ഈ പ്രദേശം CCTV നിരീക്ഷണത്തിലാണ്. എന്തായാലും ഈ കർഷകന്റെ ബുദ്ധി കാര്യങ്ങൾ നേരെയാക്കി. മോഷണം പാടെ നിലച്ചു. എന്നാൽ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ ഒരു പെട്ടിക്കടയിൽ മോഷണം നടന്നു. പോലീസ് അന്വേഷണത്തിനെത്തിയതോടെ നാട്ടുകാർ പറഞ്ഞു, കുഞ്ഞിപ്പാപ്പച്ചന്റെ ക്യാമറയിൽ നോക്കിയാൽ കള്ളനെ കണ്ടെത്താം. എന്തായാലും പോലീസ് സംഘവും നാട്ടുകാരും കുഞ്ഞിപ്പാപ്പച്ചനെ അന്വേഷിച്ച് കൃഷിഭൂമിയിലെത്തി. ആളുകൾ വരുന്നത് കണ്ട് ഒന്ന് പരിഭ്രമിച്ച കുഞ്ഞിപ്പാപ്പച്ചൻ കാര്യമറിഞ്ഞപ്പോൾ തലയിൽ കൈവച്ചു. അപ്പോൾ കുഞ്ഞിപ്പാപ്പച്ചൻ പറയുകയാണ്, മോഷണം അടുത്തതോടെ അടുത്തുള്ള കടയിൽ നിന്നും ഒരു ഉപകരണം വാങ്ങി, ഒരു കളിപ്പാട്ടമാണ്, ഒരു മരത്തിന്റെ മുകളിൽ കെട്ടിയിടുകയായിരുന്നു. അത് CCTV അല്ല, ആളുകളെ കബളിപ്പിക്കാൻ ഞാൻ എഴുതി വെച്ചതാണ്. ഇപ്പോൾ കുഞ്ഞിപ്പാപ്പച്ചന്റെ ക്യാമറ പോലെയാണോ സർക്കാരിന്റെ ക്യാമറകളുമെന്ന് ജനം സംശയിക്കുന്നു.